ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിമിംഗ് ട്വിക്സ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു മൂവിങ് ബാക്ക്ഗ്രൗണ്ട് ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പഠിച്ചത് ഞാൻ കുറേ വേറെ യൂട്യൂബ് ചാനലിൽ നിന്ന് എങ്ങനെയാണ് ചെയ്യണമെന്ന് കണ്ട് പഠിച്ച് പഠിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇത് മിസ്റ്റർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഈ ഒരു മൂവിങ് ബാക്ക്ഗ്രൗണ്ട് അവരുടെ വീഡിയോയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ഉണ്ടാക്കണതാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആക്കണം. എന്നിട്ട് ഒരു ഷേപ്പ് നിങ്ങൾ എടുത്തിട്ട് അതിനെ ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഫില്ല് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് അതൊരു നിങ്ങളതിനൊരു കളർ കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ടിക്ക് കൊടുക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ടെക്സ്റ്റർ സെലക്ട് ചെയ്യണം. ആ ടെക്സ്റ്ററിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ആ ടെക്സ്റ്റർ പോയി ഡൗൺലോഡ് ചെയ്തിട്ട് അതിനെ ഈ ഒരു ഷേപ്പിൽ നിങ്ങളുടെ ടെക്സ്റ്റർ ആഡ് ചെയ്യണം. ഞാൻ ഈ ടെക്സ്റ്ററിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം. ഇത് ഈ കാണുന്ന ടെക്സ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ എന്നിട്ട് അതിൻ്റെ സ്കെയിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കണം. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയി തോന്നിയ സൈസ് നിങ്ങൾ വെച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു 10 വച്ചിട്ട് അതിൻ്റെ ജസ്റ്റ് ഒരു ഷേപ്പ് സൈസിങ് ജസ്റ്റ് ഒന്ന് കറക്റ്റാക്കി കൊടുക്കുകയാണ്. സൈസിങ് കറക്റ്റാക്കി പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് ഇതിനെ ഒരു PNG ആയിട്ട് നിങ്ങൾ സേവ് ചെയ്യണം. അപ്പോൾ PNG ആയിട്ട് സേവ് ചെയ്യണം. ഡൈമെൻഷൻസ് അൾട്രയിലിട്ട് സേവ് ടു ഗാലറി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് കൈൻമാസ്റ്ററിനെയും കൂടെ ആവശ്യം വരും. കൈൻമാസ്റ്ററിൻ്റെ മോഡ് എപികേറി ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ കൈൻമാസ്റ്ററിലോട്ട് പോവാം. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞുകൊണ്ടാൽ നിങ്ങളൊരു ബ്ലാങ്ക് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം 16:9 റേഷ്യോയിൽ. അപ്പോൾ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞുകൊണ്ടാൽ നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് ഇമ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ഇമ്പോർട്ട് ചെയ്യണം. ജസ്റ്റ് അതിൻ്റെ അനിമേഷൻസിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള ദൂരത്തേക്ക് നീട്ടി വയ്ക്കണം. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് അതൊന്നും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ കാണുന്ന ക്രോപ്പിങ്ങിൻ്റെ ഓപ്ഷനിലോട്ട് പോകണം. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഏതെങ്കിലും ഒരു എക്സ്ട്രീം എൻഡ് സെലക്ട് ചെയ്യണം. ഞാൻ ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ എക്സ്ട്രീം എൻഡാണ് സെലക്ട് ചെയ്യുന്നത്, ടോപ്പിലെ എക്സ്ട്രീം എൻഡ്. എന്നിട്ട് അത് ഓക്കെ ആക്കിയിട്ട് അടുത്ത എൻ പൊസിഷനിൽ പോയിട്ട് അതും ഒരു എക്സ്ട്രീം എൻഡ് സെലക്ട് ചെയ്യണം. അത് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആയിട്ട് ഞാൻ ഇങ്ങനെ ഓരോ എക്സ്ട്രീം എൻഡ് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അനിമേറ്റ് ചെയ്യുകയാണ്, ആ ഒരു പൊസിഷനിലോട്ട് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് എത്ര സമയമുണ്ടോ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ എത്ര ദൂരമുണ്ടോ അല്ല എത്ര ലെങ്ത് ആണോ വീഡിയോന് അത്രയും നേരം ആ ബാക്ക്ഗ്രൗണ്ട് അത്രയും സ്ലോ ആയിരിക്കും ആ ബാക്ക്ഗ്രൗണ്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കട്ട് ചെയ്ത് നിങ്ങൾ സ്പീഡാക്കണമെങ്കിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആ ഒരു ആ ബാക്ക്ഗ്രൗണ്ട് ഒരു ഫുൾ ലെങ്ത് ഡയറക്റ്റ് ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾ അനിമേറ്റ് ചെയ്യല്ല, കട്ട് ചെയ്ത് കുറച്ച് ഭാഗമായിട്ട് അതിനെ അനിമേറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ചും കൂടെ സ്പീഡായിരിക്കും അനിമേഷൻസ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ലോഗോ സെലക്ട് ചെയ്ത് ആൻഡ് അതിനെ ഒന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊന്ന് വച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാം അത് നല്ലൊരു എഫക്റ്റ് വരുന്നുണ്ട് ആ മൂവിങ് ബാക്ക്ഗ്രൗണ്ട്. പ്രത്യേകിച്ച് എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസ് ചെയ്യുന്ന യൂട്യൂബേഴ്സിന് ഏറ്റവും ഉപകാരപ്പെടും ഇതേ മൂവിങ് ബാക്ക്ഗ്രൗണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്ന ഇപ്പോൾ കാണി നിങ്ങൾക്ക് കാണിക്കുന്ന വീഡിയോയിൽ തന്നെ ഒരു മൂവിങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.